ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇച്ചൂസ് വേൾഡ്. ഇനി ഇച്ചൂസ് വേൾഡിൽ നമ്മൾ അടിപൊളി ഒരു കണവ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഇത് എത്ര 1 കിലോ ഉണ്ടല്ലേ കോഴി കണവ, 1 കിലോ കണവ നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇവിടെ കാണാം. ഇച്ചൂസും സെക്കൻഡ് വീഡിയോ എടുക്കുന്നു. ഓക്കെ, നമുക്ക് കാണാം എങ്ങനെയാണ് കണവ തോരൻ വെക്കുന്നതെന്ന്. നമുക്ക് കണവ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ആദ്യം നമ്മൾ കണവ ഈ ചട്ടിയില് കണവ എടുത്തിടുക. കണവ ഇച്ചൂസ് ഇവിടെ പറയും കണവ. അതിനുശേഷം നമ്മള് അരിഞ്ഞു വെച്ചേക്കുന്നു. ഞാനിവിടെ 2 സവാളയും വെജിറ്റബിൾ ചോപ്പറല്ല ഞാൻ അരിഞ്ഞ കേട്ടോ, 2 സവാളയും 2 പച്ചമുളകും ഇത്രയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇടുക. കുറച്ച് ഉപ്പിടുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം. മതി മതി മതി, കണവയിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ സമയത്തേക്ക് നമ്മൾ കണവ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് അരപ്പ് അരച്ചു വെക്കാം ഇതിനു വേണ്ടിയുള്ള. അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുക്കുക, കുറച്ച് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അതിനുശേഷം കുറച്ച് പൊടികളും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് മുളക് പൊടി കുറച്ച് വേണം. കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇത്തിരി മതി, അത്രയും വേണ്ട. മല്ലിപ്പൊടി ഒരു പേരിന് വേണ്ട, ഒത്തിരി ഞാൻ ഇട്ടിട്ടുള്ളൂ മല്ലിപ്പൊടി. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് മിക്സിയിലെ ചെറിയ ജാറിൽ ചെറുതായിട്ടൊന്ന് തരി തരിപ്പായിട്ട് അരച്ചെടുക്കണം. ഞാനിതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ആ കണവയുടെ അരപ്പ്, അതെല്ലാം കൂടെ അരച്ചതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കണവ. തുറന്ന് നോക്കാം, അതിന് വെള്ളമൊക്കെ ഇറങ്ങി വേവുന്നുണ്ട്. അത് വേവട്ട് വെന്ത് നന്നായിട്ട് വെള്ളം വറ്റുമ്പോൾ നമ്മുടെ ഈ അരപ്പ് അതിലോട്ട് എടുത്തിടുക. ഇത് എളുപ്പമാണ്, നമുക്ക് കണവയുടെ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കണവ ഇരിക്കുന്നത് ഒന്ന് തുറന്ന് നോക്കാം. കണവയുടെ പാത്രം ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പങ്ങോട്ട് ഇടാം. ഇനി നമുക്ക് ഒന്ന് മൂടി, ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. ഈ അരപ്പൊന്ന് ചൂടാവട്ടെ, ചെറിയ ചൂടൊന്നാവട്ടെ. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മളിത് ഇക്കോ ഇക്കോ ഇക്കുവിൻ്റെത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. എന്ന് ഇക്കു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഇക്കുവിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ തോരൻ ഇക്കു ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇക്കു എൻ്റെ കുറച്ച് അരപ്പ് അടിച്ചു മാറ്റി.
ഇവിടെ ബീട്രൂട്ട് എന്തൊക്കെ ഉണ്ട്? ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഉള്ളി, പിന്നെ വേറെ സാധനം ഉണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നീ പറയണം. ക്യാരറ്റ്, ബീട്രൂട്ട്, വഴുതനങ്ങ, നമ്മുടെ ബ്രിഞ്ചൽ. പക്ഷേ ഇത് എന്തൊക്കെ ഉണ്ടെന്ന് ഒന്നും അറിയത്തില്ല. ഇവിടെ ബ്രിഞ്ചൽ എല്ലാവർക്കും ഇവിടെ ഭയങ്കര പാടാ കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് ഇന്ന് ഇക്കുവിന്റെ ബുദ്ധിയാണിത്. ഞാൻ കണവ തോരന് അരച്ചു വെച്ചേക്കുന്ന എന്റെ അരപ്പിക്കുവിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ പിന്നെ കുറച്ച് കൊടുത്തു. ഇത് ഇക്കുവിന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. തുറന്ന് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും അരപ്പ്. എന്നിട്ട് ചെറിയ തീയില് വെച്ചിട്ട്, ആ വെള്ളമൊന്നും വേണം. ഇനി ഒരു ചെറിയ തീയില് നമുക്ക് വെച്ചാ മതി. അത് അങ്ങ് അടച്ചു വെക്കും. ചെറിയ ഫ്ലെയിം, ലോ ഫ്ലെയിം ആക്കണേക്കൂ. എല്ലായിടത്തും ആയി. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടേ ചെറിയ തീയില് വെക്കും. ഇനി നമുക്ക് മുളക് നമ്മൾ ഇട്ടിക്കൂ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇക്കുതായി ലിഡ് ഒന്ന് പിടിച്ചേരേക്കൂ. ചൂടാണ്, ചൂടാണിത്. ഇനി നമുക്ക് ഇപ്പൊ നല്ല കണവ തോരന്റെ ആ ഒരു നല്ല മണം വരുന്നുണ്ട്. ചൂസ് മണം അടിച്ചിട്ട് വന്ന്. ഇനി കുറച്ച് എണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇടണം. ആ കറിവേപ്പില. ഇനി ആ എണ്ണ അതടിച്ച് മതി. ഇനി എല്ലായിടത്തും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്തോ പറയുന്നുണ്ടല്ലോ, എന്താ വെച്ചേ നല്ല കണവ തോരന്റെ മണം ഒന്ന്. ഇനി നമുക്ക് ഒരു വളരെ ചെറിയ തീയിൽ ആവശ്യം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കണ്ട, അതൊന്ന് ആ ഒരു മണം എല്ലാം നല്ല ആ വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെയും കൂടെ മണം ഇതിൽ കിടന്നൊന്ന് ഇതാവട്ടെ. അപ്പൊ ഇക്കുവിന്റെ എന്തായി? കണവിലൊഴിക്കുന്നുണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതും അടച്ചു വെക്കുന്നോ? ലോ ഫ്ലെയിമിൽ അപ്പോ നമ്മുടെ ഇനി നമുക്ക് നമ്മുടെ കണവ തോരൻ റെഡിയായി. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അയ്യടാ, നമുക്കൊന്ന് നന്നായിട്ട് ചൂസ് തയ്യാറായിട്ട് നിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാൻ ചൂടാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഈസിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നാ നിങ്ങൾക്ക് വേണോ? ഓക്കെ, കിട്ടത്തില്ല, വീഡിയോയിലാണ്. വീഡിയോയിലാണ് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നാ ഇച്ചൂസ് പറയുന്നത്. അപ്പൊ എല്ലാവരും നല്ല ചൂടോടെയുള്ള കണവ തോരൻ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം ഇച്ചൂസ് ആൻഡ് ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ്. ഞാൻ ഇത് ഇച്ചൂസിന് കൊടുക്കട്ടെ. ഇച്ചൂസ് ഇങ്ങനെ തന്നെ ഇവിടെ നിപ്പോണ്ട് കഴിക്കാൻ വേണ്ടി. ഇച്ചൂസ് ഇത് കണവ തോരന് റെഡിയായി. അതുപോലെ തന്നെ ഇക്കുവിന്റെ പ്രിപ്പറേഷൻ ഇക്കു അവിടുന്ന് ചോദിക്കുന്നു എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്ന്. ഇക്കുവിന്റെ എല്ലാ പച്ചക്കറി എല്ലാം ഉള്ള ഇതിന്റെ പേരെന്താണ് ഇക്കു ഇടുന്നത്? ആ മിക്സഡ് വെജിറ്റബിൾ തോരൻ. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ മിക്സഡ് വെജിറ്റബിൾ കുറുമ. അപ്പൊ ഞാനിത് ഇച്ചൂസിന് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
Orikal kudi bye from ECHUS and bye from ECHUS World. ECHUS ne kaanichu. ECHUS bye from ECHUS and ECHUS World. Please like, please subscribe and share and comment.